ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി വിത്ത് സച്ച്. അപ്പൊ നമ്മൾ നമുക്ക് ഇന്നൊരു പുതിയ റോഡ് ഇട്ടിട്ടുണ്ട് ഗൈസ്. കുറെ നാൾക്ക് ശേഷമാണ് ഗൈസ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ എന്റെ അമ്മയുണ്ട്. അമ്മ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ പരിചയപ്പെടാം. ഇതാണ് എന്റെ അമ്മയും മായ അശോക്കുമാർ. അപ്പൊ അമ്മയെ ഒരു പുതിയ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം. നമ്മൾക്ക് പച്ചക്കറിയുടെ അടുക്കളയിൽ വരുന്നുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ഒരു സ്ഥലത്തും വലിച്ചെറിയാതെയും പാഴ്വസ്തുക്കളായിട്ട് കളയാതെയും നമുക്കത് ഒരു വളമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് അത് ഈ മെത്തേഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ വസ്തുക്കൾ 2 ഫുൾ ബക്കറ്റാണ് വേണ്ടത്. ഇത്രയും വലിപ്പമുള്ള അടപ്പോടുകൂടിയ 2 ബക്കറ്റ് വേണം. അതിൽ 1 ബക്കറ്റിൽ അതിൻ്റെ അടപ്പ് നമ്മൾ എടുത്ത് വട്ടം കട്ട് ചെയ്തെടുക്കണം. നടുപ്പാകം കട്ട് ചെയ്തിട്ട് ഈ 1 ബക്കറ്റിൻ്റെ ബാക്കിലേക്ക് ഇറക്കി ടൈറ്റ് ചെയ്ത് ഒട്ടിക്കണം. ആ ബക്കറ്റ് തന്നെ നമ്മൾ ഹോളിടണം. നടുക്ക് കുറേ ഹോളുകൾ ഇടണം. അത് ഞാനിപ്പോൾ ഇട്ടത് പപ്പടം കൊത്തണ കമ്പി എടുത്ത് ചൂടാക്കിയിട്ട് അതിൽ ഹോളിട്ട് കൊടുക്കുക ചെയ്തിട്ട് ഇങ്ങനെയാണ് ഹോളിടുന്നത്. ഇങ്ങനെ ബാക്ക് വശം, ഫ്രണ്ട് വശം, ഉള്ളു വശം ഇതാണ്. ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് അടുത്ത ബക്കറ്റ് എടുത്തിട്ട് അടുത്ത ബക്കറ്റ് ഇതേപോലത്തെ 1 ബക്കറ്റ് എടുക്കുക. ആ ബക്കറ്റിൽ ഒരു പൈപ്പ് എടുക്കണം. പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പ് ആ ബക്കറ്റിൽ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് വച്ചതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ വച്ചപ്പോണ് അതാണ് ഇത്. ഇതിലിങ്ങനെ ഒരു ഇത്തിരി പൊക്കം നോക്കിയിട്ട് അതിൽ സെറ്റ് ചെയ്ത് വച്ചു. എന്നിട്ട് നമ്മളിത് ഈ ബക്കറ്റ് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഈ മുകളിലത്തെ 1 ബക്കറ്റ് ഇവിടെ വച്ചിട്ട് ആ ബക്കറ്റിൻ്റെ മുകളിൽ നമ്മളിത് ഈ ഇങ്ങനെ വച്ച് ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ചു വച്ച വശം ഇങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇറക്കി ഇതിലേക്ക് വയ്ക്കണം. വച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു അരിപ്പ, നമ്മുടെ കുട്ടീനെ കഴിക്കണ പണ്ടത്തെ മോഡൽ അരിപ്പയുണ്ട്, ആ അരിപ്പ ഈ ഹോളിട്ടതിൻ്റെ നടുവിലായിട്ട് വയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കുറച്ച് പച്ച ഇത് കരിയില പൊടിച്ച് ഇടണം. പൊടിച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മീതെ ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇടണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേസ്റ്റ് പച്ചക്കറികൾ എല്ലാ ദിവസത്തിൽ ഓരോ ദിവസവും ഇടണം. പച്ചക്കറികൾ എല്ലാ പച്ചക്കറികളും അതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് പിഞ്ഞിയും ചാണകപ്പൊടിയും ഈ ചകിരിച്ചോറും കൂടെ ഇട്ട് അടച്ചു വയ്ക്കുക. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ 1 ആഴ്ചയാകുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു വളമായിട്ട് കിട്ടും. നമ്മൾ ഇളക്കമൊന്നും വേണ്ട. പിന്നെ ആ നെറ്റ് വച്ചിട്ട് നമ്മൾ ഇങ്ങനെ പച്ചക്കറി ഇതിൻ്റെ ഇട്ടക്കണ കൊണ്ട് അത് ഊറി ഊറി അതിൻ്റെ വെള്ളം നമ്മുടെ പൈപ്പ് വച്ചക്കണ ബക്കറ്റിൽ വരും. ആ വെള്ളം നമുക്ക് ചെടികൾക്ക് കളിച്ചു കൊടുക്കുകയും പ്രാണികളുടെയും കീടങ്ങളുടെയും ശല്യം മാറാൻ കളിച്ചു കൊടുക്കുകയും അതൊരു വളമായിട്ടും സ്പ്രേ ചെയ്യുന്ന രീതിയിലും ഉപയോഗിക്കാം. ഇതിൽ വന്നേക്കണ വേസ്റ്റിൻ്റെ വളം അത് നമുക്ക് മണ്ണിൽ കമ്പോസ്റ്റ് ആയിട്ട് ഇടാനും എന്ന ഒരു നല്ല ഒരു ഇതിൽ നിന്ന് ഊറി വരുന്ന വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാൻ എടുക്കാം. അത് ഒരു കുറച്ചെടുത്ത് 1 കപ്പ് വെള്ളം എടുത്താൽ അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി പച്ചവെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ. അത്രയും വീര്യം കൂടിയതായിരിക്കും ഈ 1 ആഴ്ച കഴിഞ്ഞ് കിട്ടുന്ന ഈ ഇതിൻ്റെ ഊറി വരുന്ന വെള്ളത്തിൽ. അതുകൊണ്ടാണ് വെള്ളം ഇരട്ടി ചേർക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന ആ കമ്പോസ്റ്റ് നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാനായിട്ട് വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്ക് പുറത്ത് കളയാതെയും മാലിന്യമായിട്ട് വലിച്ചെറിയാതെയും ഒരു മണമില്ലാതെ നമുക്കിത് വളമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ വെള്ളം ഇതിൽ നിൽക്കില്ല, ആ വെള്ളം നമുക്ക് ഊറി ഊറി ഇതിലേക്ക് താഴേക്ക് പോകും. പിന്നെ ഇതിൽ മണം ഉണ്ടാവില്ല, പുഴു വരില്ല. ഇങ്ങനെ ഓളിട്ട് വച്ചക്കണ കൊണ്ട് ഇതിലൊരു ചെറിയ നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ വളമായിട്ട് എടുത്തു കഴിയുമ്പോൾ. അപ്പോൾ
ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ഇതാണെങ്കിൽ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എല്ലാ ആൾക്കാർക്കും പ്രയോജനപ്പെടുമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇത് പരീക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ പിന്നെന്താ പറയാ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കുന്നത്. അത് നല്ല രീതിയിൽ വന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് എടുക്കാം, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇത് എടുത്തു. ഇപ്പോൾ ഒരുവിധം ചെടികളൊക്കെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ശരിയായി കഴിയുമ്പോൾ വീണ്ടും ഞാനിങ്ങനെ പറയാം, വരാം, നിങ്ങളുടെ മുന്നിൽ വരും, വരണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.